നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമേനി ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകൾ ഇസ്രയേൽ ഇറാനിൽ പ്രത്യാക്രമണം നടത്തിയതിന് പിന്നാലെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചത് എന്ത് രോഗാവസ്ഥയാണെന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇസ്രയേൽ 20 ഇടങ്ങളിലായി നടത്തിയ ആക്രമണത്തിൽ ഖമേനി ഉണ്ടായിരുന്ന സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയ സൈന്യം വിഷവസ്തുക്കൾ അടക്കം പ്രയോഗിച്ചുള്ള മാരക ആക്രമണം നടത്തിയെന്നും ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു എന്ന തരത്തിലും ചില അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിനിടയിലാണ് പിൻഗാമിയാർന്ന ആഭ്യന്തര ചർച്ച ഇറാനിൽ ശക്തമായതെന്ന് US മാധ്യമം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 85 വയസ്സുകാരനായ ഖമേനിയുടെ പിൻഗാമിയാകാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ മെജാബായ്ക്കാണ് സാധ്യതയെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഖമേനിയുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുല്ല റുഹള്ള ഖുമേനിയുടെ മരണത്തെ തുടർന്ന് 1989 ഖമേനി നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിയത്. ഇസ്ലാമിക വിപ്ലവത്തിൽ ഖമേനിക്കൊപ്പം നേതൃത്വം നൽകി. ഇറാനിലെ ഏറ്റവും ശക്തനായ നേതാവും സൈന്യത്തിന്റെ മേധാവിയുമാണ്. ഖമേനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതിയിരുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പുതിയ നേതാവ് ആരെന്നതിൽ സൈന്യത്തിന്റെ നിലപാടും നിർണായകമാകും. 1969 മുജ്താബ ഖമേനിയുടെ ജനനം. ഷിയ പണ്ഡിതനാണ്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ ഹീബ്രു ഭാഷയിലെ എക്സ് അക്കൗണ്ട് തുറന്ന് ഒരു ദിവസത്തിന് ശേഷം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി സയനിസ്റ്റ് ഭരണകൂടം ഒരു തെറ്റ് ചെയ്തു എന്ന് ട്വീറ്റ് ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തത്. ഇറാനെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകളിൽ അത് തെറ്റി. ഇറാനിയൻ രാഷ്ട്രത്തിന് എന്ത് തരത്തിലുള്ള ശക്തിയും കഴിവും ഇച്ഛാശക്തിയും ഉണ്ടെന്ന് മനസ്സിലാക്കി തരാൻ ഞങ്ങൾ അവസരമൊരുക്കും. ട്വീറ്റിൽ പറഞ്ഞിരുന്നു. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതിനു ശേഷമാണ് ഇസ്രയേലിന്റെ ഹീബ്രു ഭാഷയിൽ പോസ്റ്റ് ചെയ്യാൻ ഖമേനി അക്കൗണ്ട് തുറന്നത്. എക്സിന്റെ നിയമങ്ങൾ ലംഘിച്ചതിന് അക്കൗണ്ട് നിർത്തിവച്ചതായാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഖമേനിയുടെ പ്രധാന എക്സ് അക്കൗണ്ടിൽ ഇംഗ്ലീഷിലും ചില അവസരങ്ങളിൽ ഹീബ്രു ഭാഷയിലും ട്വീറ്റ് ചെയ്യാറുണ്ട്. അറബിക് പോസ്റ്റുകൾക്കായി മറ്റൊരു അക്കൗണ്ടുമുണ്ട്. കൂടാതെ ഖമേനി മീഡിയ എന്നൊരു മറ്റൊരു ട്വിറ്റർ അക്കൗണ്ടിൽ പ്രധാന അക്കൗണ്ട് റീട്വീറ്റ് ചെയ്യാറുമുണ്ട്. ഇസ്രയേൽ ആക്രമണം നടത്തിയ ശേഷം തുടക്കത്തിൽ നാശനഷ്ടം പരിമിതമാണെന്ന് അവകാശപ്പെട്ട് സംഭവം ലഘൂകരിക്കാനാണ് ഇറാൻ അധികൃതർ ശ്രമിച്ചത്. എന്നാൽ ആക്രമണത്തെ നിസാരവൽക്കരിക്കരുതെന്ന് ഖമേനി ഇന്നലെ പറഞ്ഞിരുന്നു. 2 രാത്രികൾക്ക് മുമ്പ് സയനിസ്റ്റ് ഭരണകൂടം ചെയ്ത തിന്മയെ കുറച്ചു കാണുകയോ പെരുപ്പിച്ചു കാണുകയോ ചെയ്യരുത്. ഖമേനിയെ ഉദ്ധരിച്ച് IRNA പറഞ്ഞു. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ തെറ്റായ കണക്കുകൂട്ടലുകൾ തടസ്സപ്പെടുത്തണം. ഇറാൻ എന്ന രാജ്യത്തിന്റെയും യുവാക്കളുടെയും ശക്തിയും മുൻനിശ്ചയ ദാർഢ്യവും മുൻകൈയെടുക്കാനുള്ള കഴിവിനെയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ശക്തി ഇസ്രയേലിനോട് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ഇറാനി ഉദ്യോഗസ്ഥർ തീരുമാനിക്കണമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഇറാന്റെ പ്രതിരോധത്തെയും മിസൈൽ ഉൽപാദനത്തെയും കാര്യമായി ബാധിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയതെന്ന് കഴിഞ്ഞ ദിവസം ഇറാനിലെ ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. തലസ്ഥാനമായ ടെഹ്റാനടുത്തും പടിഞ്ഞാറൻ ഇറാനിലുള്ള മിസൈൽ ഫാക്ടറികൾക്കും മറ്റു സൈറ്റുകൾക്കും നേരെ പുലർച്ചെ നിരവധി ഇസ്രയേലി ജെറ്റുകൾ 3 തരംഗ ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞിരുന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ നീക്കമുണ്ടായത്. ടെഹ്റാന് സമീപമുള്ള പാർച്ചിൻ എന്ന കൂറ്റൻ സൈനിക സമുച്ചയമാണ് ഇസ്രയേൽ ആക്രമിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ടെഹ്റാന് അടുത്തുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രമായ ഖോജിറും ഇസ്രയേൽ ആക്രമിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.